ശരി മാഡം, ഇനി ഞാനൊന്നും പറയുന്നില്ല. എന്റെ വാക്ക് തള്ളിക്കളയരുത്. എന്റെ ഗസ്റ്റ് ഹൗസിലോ ഓഫീസിലോ രഹനെ കാണാൻ അയാൾ വരാൻ പാടില്ല. ശരി മാഡം. നരേട്ടന്റെ കരച്ചിൽ കണ്ടപ്പോ എങ്ങനെ സമാധാനിപ്പിക്കണമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ശാന്തി തീരത്ത് ഞാനും അമ്മച്ചും പോയിട്ടുണ്ട് വർഷങ്ങൾക്ക് മുമ്പ്. മണർകാട് പള്ളിയിൽ പോയപ്പോ ഞാനും ഒരിക്കൽ ഇവനോടൊപ്പം പോയിട്ടുണ്ട്. ഗാന്ധാരി അമ്മയെ പറ്റി ആൾക്കാർക്കൊക്കെ നല്ലതേ പറയാനുള്ളൂ. പിന്നെ ഇവിടെ നരൻ വാക്കത്തിൽ നരനാണെന്നറിഞ്ഞ ആരായാലും ഇങ്ങനെയൊക്കെ പ്രതികരിക്കും. എങ്കിലും പൊടിപ്പും തൊങ്ങലും വെച്ച് നരേട്ടിനെ കുറിച്ച് ആരോ എന്തോ ഗാന്ധാരി അമ്മയോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. പറഞ്ഞു വരുമ്പോ ആ കുട്ടി നരന്റെ മോളും അല്ല. ആ വിവരം ഗാന്ധാരി അമ്മ അറിഞ്ഞിട്ടുമില്ല. അതറിയുമ്പോ ഇനി എന്ത് പ്രശ്നം ഉണ്ടാവുമെന്ന് പറയാൻ പറ്റത്തില്ല. നരേട്ടന് കുഞ്ഞിനോട് അമിതമായ സ്നേഹമുണ്ടെന്നറിയാം. എന്നാലും ഇത്രത്തോളം ഉണ്ടെന്നറിയുന്നത് ഇപ്പഴാ. അതുപോലെ കരയായിരുന്നു പാവം. മോക്കറിയാലോ ഇവന്റെ അനിയൻ മരിക്കാൻ കാരണക്കാരൻ അവനാ. ഉള്ളിത്തട്ടി പ്രാകിയിട്ടുണ്ട് ഒരുപാട് പ്രാവശ്യം. എന്നാ അവനിപ്പോ അതിന്റെ ഇരട്ടി നന്മകൾ ഉണ്ടാകണേന്ന് പ്രാർത്ഥിക്കുന്നവളാ ഞാൻ. കുംഭസാര കൂട്ടി കയറിയവനെ ഇനി ക്രൂശിക്കേണ്ട കാര്യമില്ല മോളെ. അവന്റെ പെങ്ങളാ ഒരിക്കലും നന്നാവാത്തത്. എന്തൊക്കെ സംഭവിച്ചിട്ട് മാറാത്തത്. ടി വിയില് പരസ്യമൊക്കെ വന്നല്ലോ. ഓ കണ്ടു കണ്ടു. പുണ്യവതിയായ ഭാര്യയായിട്ടാ അവളിപ്പ സീരിയലില്. പൂതനയായിട്ട് വേഷം കെട്ടണ്ട അവള് പുണ്യവതിയായതാ. ആങ്ങളെ മറ്റൊരാളുടെ കുഞ്ഞിനു വേണ്ടി കരയുന്നു. പെങ്ങളോ സ്വന്തം കുഞ്ഞിനെ വെച്ച് മുതലെടുപ്പ് നടത്തുന്നു. എല്ലാം കർത്താവിന്റെ സൃഷ്ടികളാ. പക്ഷേ എല്ലാവർക്കും ഒരേ സ്വഭാവമല്ലെന്ന് മാത്രം. നരേട്ടിന്റെ കാര്യത്തിൽ എന്ത് ചെയ്യാൻ പറ്റും സാറേ? നരനുമായിട്ട് ഞാനൊന്ന് സംസാരിക്കട്ടെ. മകളെ പോലെ കരുതിയ കുഞ്ഞിനെ കാണാൻ പറ്റാത്തത് വല്ലാത്തൊരു വേദനയാ. എന്നാ നരന് വേറെ ചോയ്സ് ഇല്ല. കുഞ്ഞിനെ അവിടെ പിടിച്ചു നിർത്തിയ നിവൃത്തിയുള്ളൂ. കാരണം അവിടെ നിന്ന് കിട്ടുന്ന തലോടലും സ്നേഹമൊന്നും മറ്റൊരിടത്തു നിന്ന് ആ കുഞ്ഞിനെ കിട്ടില്ല. അവന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയാലും വേറൊരു വൃത്തികെട്ടോള് വീട്ടിലുണ്ടല്ലോ. അവള് കുഞ്ഞിനെ ചിലപ്പോ കൊന്നുവയ്ക്കും. അതിലും നല്ലത് ഇതാ. പിന്നെ അവന്റെ സങ്കടം കുറച്ചു കഴിയുമ്പോ അങ്ങ് മാറിക്കൊള്ളു. എങ്കിലും നരേട്ടന്റെ കുഞ്ഞിനെ കാണാതിരിക്കാൻ പറ്റത്തില്ല. അതിപ്പോ കുഞ്ഞിനും അങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ. അതുകൊണ്ട് കുറച്ച് കഴിയുമ്പോ ഗാന്ധാരി അമ്മയ്ക്ക് കീഴടങ്ങേണ്ടി വരും. അമ്മ അങ്ങനെ ഒരാളാണെന്ന് തോന്നില്ല. സ്നേഹിച്ചാൽ എന്തും ചെയ്യും. വെറുത്താലും അതുപോലെ. അവൻ അത്രയ്ക്ക് സങ്കടമായി പോയെങ്കിൽ മോളെ കണ്ട ശേഷം ഇങ്ങോട്ട് വരാത്തത് എന്താ? അവൻ രണ്ടു ദിവസം ഇവിടെ നിന്നെങ്കിൽ എല്ലാം ശരിയാവത്തില്ലായിരുന്നു. പാപം, മോചിതേച്ചി അവഗണിച്ചതിന് പിന്നാലെയാ ഇങ്ങനെ ഒരടി. എങ്ങനെ സഹിക്കുവാവോ. ശരി അമ്മച്ചി. അല്ല, ഇന്ന് തന്നെ മോക്ക് പോണോന്ന് നിർബന്ധമാണോ? നരേട്ടന്റെ സങ്കടം കണ്ടപ്പോ ഓടി വന്നതാ. സന്ധ്യ ഒന്നിനു മുൻപ് അങ്ങ് എത്തണം. ബസ്സിൽ പോണ്ട, ഞാൻ കൊണ്ടുവിടാ. ഞാൻ വരാം അമ്മച്ചി. പിന്നെ പെട്ടെന്ന് പിണക്കുമൊക്കെ അവസാനിപ്പിച്ച് മലപ്പുറത്തേക്ക് പോ. മുതിർന്നവരുടെ പ്രാക്ക് പിടിച്ചു പറ്റണ്ട. ഇതാണ് നമ്മുടെ സൈറ്റ് എഞ്ചിനീയർ സേനൻ സാർ. ഓ,
നമസ്കാരം. കാര്യങ്ങൾ ഇത്ര രൂക്ഷമായിട്ടിരിക്കുക. നമ്മൾ തമ്മിൽ പരസ്പര ധാരണയോടെ പോവുകയാണെങ്കിൽ പിന്നെ പ്രശ്നങ്ങളൊന്നുമില്ല, എല്ലാം ഓക്കെ ആയിരിക്കും. കമ്പനി വളരുന്നതനുസരിച്ച് നമ്മൾ തളരാൻ പാടില്ല, നമ്മളും വളരണം. ആ രീതിയിലായിരിക്കണം കാര്യങ്ങളുടെ പോക്ക്. മാഡം അവിടെ വന്നത് കമ്പനിയിലെ ക്രമക്കേടുകൾ കണ്ടെത്താനാ. അതിന്റെ ഭാഗമായിട്ടുള്ള ഒരു നാടകമാണെന്നാ ഞങ്ങൾ സംശയിച്ചത്. മാഡം പറഞ്ഞതിനോട് ഞങ്ങൾക്ക് യോജിപ്പാണ്. കമ്പനിക്ക് നേട്ടം ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അതിന്റെ ഒരു അംശം പറ്റുന്നത് അത്ര വലിയ തെറ്റൊന്നുമല്ല. ഇന്ന് എല്ലാ മേഖലകളിലും ഇതൊക്കെ നടക്കുന്നുണ്ട്. ഭരണം നിയന്ത്രിക്കുന്നവരും പൊതുജനങ്ങളുടെ കൈയും കാലും പിടിച്ച നിയമസഭയിൽ കയറിപ്പറ്റുന്നവർ പോലും പലതും മുന്നിൽ കണ്ടിട്ട് തന്നെയാ. പിന്നെ സാധാരണക്കാരായ നമ്മള് ഒരുപാടങ്ങ് സത്യസന്ധരാവണോ? ആ മാഡത്തിന് അറിയാമല്ലോ, ആ കുറിപ്പ് ഇത്തിരി പ്രശ്നക്കാരനാ. പിന്നെ പുതിയതായി വന്ന പെണ്ണും. അതൊക്കെ എനിക്ക് വിട്ടേക്ക്. ഞാൻ ഇതുപോലുള്ള എത്രയെത്ര കേസുകൾ കൈകാര്യം ചെയ്തതാ. പിന്നെ നമുക്കിടയിലുള്ള ഡീലിംഗ്സ് കൃത്യമായിരിക്കണം. കമ്പനിയുടെ ജീവമായി മാഡം ഇവിടെ ഉള്ളപ്പോ പിന്നെ ഞങ്ങൾക്കാരെ പേടിക്കാനാ. എല്ലാം ആഘോഷമായി തന്നെ അങ്ങ് നടക്കും. എന്റെ മനസ്സില് കാവേരി കൺസ്ട്രക്ഷനെ കടത്തി വെട്ടുന്നൊരു കൺസ്ട്രക്ഷൻ ഫേം ഉണ്ട്. അത് നമുക്ക് മൂന്നാൾക്കും കൂടി തുടങ്ങാം. എന്തു പറയുന്നു? മാഡത്തിന്റെ തീരുമാനമാണ് ഞങ്ങളുടെ. നന്നായി പണിയെടുക്കുന്നുണ്ട്, അതിന് തക്കവണ്ണമുള്ള സാലറി ഒന്നുമില്ല. അതുകൊണ്ട് ഇതിലൊരു പാപമില്ല മാഡം. ഈ പാപവും പുണ്യമൊക്കെ നമ്മൾ മനുഷ്യന്മാരുണ്ടാക്കിയതല്ലേ, അതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല. പത്ത് കാശുണ്ടാക്കിയ സമൂഹത്തിന് മുന്നിൽ മാന്യമായി ജീവിക്കാം. ഈ ഗാന്ധാരിയമ്മയായിട്ട് മാഡത്തിന് എത്ര വർഷത്തെ പരിചയമുണ്ട്? എന്താ അങ്ങനെ ചോദിച്ചേ? അല്ല, അവര് കള്ളത്തരം എങ്ങാനും കണ്ടുപിടിച്ചാ പിന്നെ ഈ നാട്ടിൽ നിന്ന് ഞങ്ങൾക്ക് ജീവനോടെ മുങ്ങാൻ പറ്റില്ല. എന്നെ അവരെങ്ങനെയാ ജീയമാക്കിയത്? അവരുടെ മകൾക്ക് വേണ്ടി ഒഴിച്ചിട്ടിരിക്കുന്ന കസേരല ഞാനിപ്പോ ഇരിക്കുന്നത്. അത്രയ്ക്ക് ഗാന്ധാരി അമ്മയുടെ വിശ്വാസം പിടിച്ചു പറ്റിയെങ്കിൽ എനിക്കറിയാം അവരെ അളക്കാനും അവരുടെ ബിസിനസ് പൊളിക്കാനും. നമുക്കിടയിലൊരു ധാരണ വേണം. അമിതമായി പണം വന്നു ചേരുമ്പോ സ്വാർത്ഥതയും അത്യാഗ്രഹവും പാടില്ല. നിങ്ങൾ എന്നെ വിശ്വസിക്കുന്നത് പോലെ ഞാൻ നിങ്ങളെയും വിശ്വസിക്കും. അതിലിനി കോട്ടം തട്ടാൻ പാടില്ല. എല്ലാം മാഡത്തിന്റെ ഇഷ്ടം അനുസരിച്ച് മുമ്പോട്ട് പോകും. ഇനി മാഡത്തിന്റെ ഓർഡർ അനുസരിച്ച് ഞങ്ങൾ എന്തും ചെയ്യും. അപ്പോ ശരി മാഡം. ഓക്കെ മാഡം, നാളെ കാണാം. സ്നേഹിക്കാൻ അവര് നമ്മുടെ ചോരയാവണമെന്നില്ല. ചാ കാണാൻ പറ്റില്ലെന്നറിഞ്ഞപ്പോഴാ ചിന്നമോൾ എന്റെ ചങ്കിനകത്തുണ്ടെന്ന് അറിഞ്ഞത്. അതുകൊണ്ട് ചങ്ക് പറിച്ചെടുക്കുന്ന ഒരു വേദന. എന്നാ പിന്നെ മോളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നൂടെ നിനക്ക്? കൊണ്ടുവന്നു കഴിഞ്ഞാ പിന്നെ തിരികെ കൊണ്ടുവിടാൻ പറ്റൂല. ഇപ്പൊ സന്തോഷത്തോടെ സുഖത്തോടെ കഴിയാവള്. അത് കണ്ടില്ലെന്നടിക്കാൻ പറ്റില്ല ചാ. ഇവിടെ കൊണ്ടുവന്ന മോൾ അധിക ദിവസം ഒന്നും നിൽക്കില്ല, പെട്ടെന്ന് മടങ്ങിപ്പോവും. അത് നേര. എന്നാ പിന്നെ കുഞ്ഞിന് നല്ലൊരു ജീവിതം കിട്ടി എന്നുള്ള ചിന്തയിൽ നീ മാറി നിൽക്ക്. അതെങ്ങനെ പറ്റും? അങ്ങനെ വരുമ്പോ എനിക്കെന്റെ മോൾ നഷ്ടപ്പെടുന്ന പോലെ. നിന്നോട് മോചിത ഇപ്പോ പഴയ അകലൊന്നും കാണിക്കുന്നില്ലല്ലോ. നിങ്ങളൊന്നിച്ചാ
മോളെ കൂടെ നിർത്തിക്കൂടെ? അതിനവൾ ഒന്നിക്കാന്ന് പറയുന്നില്ലല്ലോ. ഞാനിങ്ങനെയൊക്കെ ഉണ്ടാവുമെന്ന് ഭയന്നിരുന്നു. വാക്കത്തെ നരനറിയാവുന്ന ആരെങ്കിലും എന്നെ ശാന്തി തീരത്ത് വെച്ച് കണ്ട എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കൊടുക്കുമെന്ന് ഉറപ്പായിരുന്നു. ആ അതെന്നെ ഇപ്പൊ സംഭവിച്ചിരിക്കുന്നത്. മാസത്തെ ഒരിക്കെങ്കിലും ജിന്നുമോളുടെ മുഖം ഒന്ന് കാണാതിരിക്കാൻ പറ്റില്ല. മോക്ക് നിന്നെ കാണണമെന്ന് തോന്നൂലേ? ആ അങ്ങനെ തോന്നാതിരിക്കാൻ വഴിയൊന്നുമില്ല. പിന്നെ ഞാനൊരു ഗുണ്ടയാണെന്നൊക്കെ മോളെ പറഞ്ഞ് വിശ്വസിപ്പിക്കായിരിക്കും. ആ സ്ഥലത്ത് ഏതായാലും എനിക്കൊരു ശത്രുണ്ട്. അല്ലെങ്കിൽ അന്ന് എന്റെ നേർക്ക് വെടിവെക്കില്ലായിരുന്നു. ഗുണ്ടായിസം കാട്ടി നടക്കുന്ന സമയത്ത് ഒന്നും ഓർക്കില്ലല്ലോ. നീ ഉണ്ടാക്കിയ നഷ്ടങ്ങൾ നീ പെട്ടെന്ന് മറക്കും. എന്നാൽ അത് നിമിത്തം ദുഃഖം അനുഭവിക്കുന്നവര് ഒന്നും പെട്ടെന്ന് മറന്നെന്ന് വരില്ല. ശരിയാ. അങ്ങനെ ആർക്കെങ്കിലും ശത്രുത ഉണ്ടെങ്കിൽ പെട്ടെന്ന് അങ്ങ് തീർത്താ മതിയായിരുന്നു. അത്രയ്ക്ക് മടുപ്പായിപ്പോയി ഈ ജീവിതം. എന്തുപറ്റി? എന്നെ വെടിവെച്ച ആ പരിസരത്ത് വെച്ചൊക്കെ തന്നെയാ ഞാൻ ഒരിക്കൽ ശരത്തിനെ കണ്ടത്. കണ്ടത് അവനെയാണോന്ന് തറപ്പിച്ചു പറയാൻ എനിക്ക് കഴിയില്ല. എന്നാ അവനെ പോലെ ഒരാൾ തന്നെയായിരുന്നു അത്. എന്ന് മാത്രമല്ല അതേ പരിസരത്ത് വെച്ച് തന്നെയാ ഞാൻ ആ ബീരാനെയും കണ്ടത്. മൊത്തത്തിലൊന്ന് കൂട്ടി വായിക്കുമ്പോ ശരത്ത് ജീവനോടെ ഉണ്ടോ എന്നൊരു സംശയം. അങ്ങനെയെങ്കിൽ ഈ സംഭവത്തിന് പിന്നിലും അവൻ തന്നെയായിരിക്കും. പാമ്പാടിക്ക് എടുത്തു വെച്ചല്ലേ അവനെ നേരത്തെ കണ്ടത്? ആ അതെ. അന്ന് ആ സംഭവത്തെ പറ്റി പറഞ്ഞതിന് ശേഷം കാര്യങ്ങൾ ഞാൻ പാമ്പാടി പോലീസ് സ്റ്റേഷനിൽ ഇൻഫോം ചെയ്തിട്ടുണ്ട്. പിന്നെ വേഷം മാറി നടക്കാൻ മിടുക്കനാണ് അവൻ. പോലീസിന് പോലും ഐഡന്റിഫൈ ചെയ്യാൻ പറ്റാത്ത ഒരാളായി മാറാൻ അവൻ ഈസിയായി സാധിക്കും. അതുകൊണ്ട് ഇനി അധികം ആ പരിസരത്തേക്ക് പോണ്ട. എന്റെ മോളെ എനിക്ക് കാണാതിരിക്കാൻ പറ്റില്ല. ഇപ്പൊ തന്നെ ചില തെറ്റിദ്ധാരണകളുടെ പുറത്ത് ഗാന്ധാരിയമ്മ എന്നോട് അങ്ങോട്ട് ചെല്ലരുതെന്ന് പറഞ്ഞിരിക്കുക. ഞാനൊരു ഗുണ്ടയാണെന്ന് അവരെ ആരെ അറിയിച്ചു? ഞാനൊരു ഗുണ്ടയാണെന്ന് അവരാരെ അറിയിച്ചു? അതവർ ഇത്രയും നാൾ അറിയാതിരുന്നത് തന്നെ ഭാഗ്യം. എന്തായാലും ശരി, എന്റെ മോളെ ഞാൻ ഇടയ്ക്ക് പോയി കാണും. ആ കുഞ്ഞിനോട് അത്രയ്ക്കൊക്കെ സിമ്പതി ഉണ്ടോ? ചിന്നുമോളുടെ അച്ഛൻ വേറൊരാളാണ്. ആ ആയിക്കോട്ടെ. എന്നാ ഇപ്പൊ മോക്ക് അച്ഛൻ ഞാനാ. അവളെ യഥാർത്ഥ അച്ഛൻ മരിച്ചുപോയി. കുഞ്ഞു അങ്ങനെ പറയുന്നതായിരിക്കും ശരി. അന്ന് നടന്ന സംഭവങ്ങളൊക്കെ ഇപ്പൊ തിരിച്ചു കൊത്തുക. അതുകൊണ്ട് കൊല്ലട്ടെ, ശത്രുക്കൾ ആരായാലും അവരെന്നെ തീർക്കട്ടെ. അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോകാതിരിക്കൂല. നരന്റെ മേലൊരു കണ്ണു വേണം ഏത് നേരവും. അവൻ വീണ്ടും പ്രശ്നം തുടങ്ങിയോ മാഡം? ഏ അയാളിപ്പോ നേരായ മാർഗത്തിലാ ജീവിക്കുന്നേ. അതുകൊണ്ട് അയാള് കൊല ചെയ്യപ്പെടാതെ നോക്കേണ്ടത് നമ്മൾ പോലീസുകാരുടെ റെസ്പോൺസിബിലിറ്റിയാ. ഓക്കെ ശരി മാഡം.
ഇതിന്റെ പിന്നിൽ അവനാണോ എന്നാണ് എന്റെ സംശയം. ഞാൻ അവനെ കണ്ടതാ, അത് അവനാണോ എന്ന് സംശയം ഉണ്ടായിരുന്നു. എന്നാ ഇപ്പൊ അവനെ പോൽ ഒരാൾ ചെയ്യുന്ന പ്രവൃത്തികളാ എനിക്കുണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ വച്ചാണ് ആരെങ്കിലും എന്നെ വെടിവെച്ചിരുന്നെങ്കിൽ അങ്ങനെ സംശയിക്കേണ്ട കാര്യമില്ലായിരുന്നു. എനിക്കിവിടെ ശത്രുക്കൾ ഒരുപാടാണല്ലോ. എന്നാ അവിടെ ആരാ എനിക്ക് ശത്രുവായിട്ട്? അന്ന് ഗാന്ധാരിയമ്മയുടെ വീട്ടില് നേരം പോയതാണല്ലോ, എന്നിട്ടും ഫലമൊന്നും ഉണ്ടായില്ലല്ലോ. എന്തോ അവിടെ ചുറ്റിപ്പറ്റി അവനുണ്ട്. അങ്ങനെയാണെങ്കിൽ രഹനയുടെയും ജോസാറിന്റെയും കാര്യം അത്ര പന്തിയല്ല. പിന്നെ രോഹിണി ഇങ്ങോട്ട് പോകുന്നോണ്ട് കുഴപ്പമില്ല. പിടികിട്ടാ പുള്ളിയായിട്ട് പ്രഖ്യാപിച്ചവരാ. അങ്ങനെ സ്വതന്ത്രമായിട്ട് ഇറങ്ങി നടക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ മാത്രമല്ല നന്ദ, അവൻ ആ ഭാഗത്ത് വെച്ച് പലരും കണ്ടതാ. ഞാൻ സംശയിക്കുന്ന പോലെ ഗാന്ധാരി അമ്മയായിട്ട് അവൻ അടുപ്പമുണ്ടെങ്കിൽ എൻ്റെ പഴയ സ്വഭാവം മാത്രമേ അവർക്കറിയൂ. ഞാൻ മാറിയത് അവർക്കറിയില്ല. അതറിയാനുള്ള അവസരം ഞാൻ ഉണ്ടാക്കില്ല. വെടിയേറ്റ് ഞാൻ മരിച്ചെങ്കിലും കുഴപ്പമില്ലായിരുന്നു എന്താ. ഇവിടെ ഞാനൊരു ഗുണ്ടയാണെന്ന് അറിഞ്ഞുകൊണ്ട് ശാന്തി തീരത്ത് ചെല്ലരുതെന്ന അവരുടെ കൽപ്പന. കൊച്ചിനെനിക്ക് കാണാതിരിക്കാൻ പറ്റൂല. തല്ലിപ്പൊളിയായിട്ട് നടന്നപ്പോ പോലും ഞാൻ ആകപ്പാടെ സ്നേഹിച്ചത് എന്റെ ചിന്നുമോളെ മാത്രമാണ്. അങ്ങനെയാണെങ്കിൽ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്നിടായിരുന്നു മോളെ. കൊണ്ടുവന്ന അവിടെ കിട്ടുന്ന സുഖവും സന്തോഷം കൊടുക്കാൻ എനിക്ക് പറ്റൂല നന്ദാ. എങ്കിലും ഞാൻ പോവും, ഗാന്ധാരമ്മയുടെ വാക്ക് മറന്നിട്ട്. എന്നിട്ട് എന്റെ മോളെ കാണും, അല്ലാതെ എനിക്ക് പിടിച്ചിരിക്കാൻ പറ്റൂല. നന്ദാ മോക്കൂടെ എന്നെ കാണണമെന്നുണ്ടാവും. ഇനി മറ്റവൻ അവിടെ ഉണ്ടെങ്കിൽ എന്റെ മോൾക്ക് എന്തെങ്കിലും സംഭവിക്കാനുള്ള പേടി എനിക്കുണ്ട്. ഞാൻ വീണ്ടും പറയാ, അവൻ അവിടെ ഉണ്ട്, ആ പരിസരത്ത് എവിടെയോ. ഇന്നെന്താ നേരത്തെ? നാളെ എനിക്കൊരു യാത്രയുണ്ട്, അത് രാവിലെ പോണം. ഇന്റർവ്യൂ മറ്റുണ്ടോ? അങ്ങനെ ഒരു സംഭവം ഇപ്പോ ജീവിതത്തിൽ തന്നെ ഇല്ലല്ലോ. ഇത് മറ്റു ചില കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള യാത്രയാ. രഹന വിളിക്കാറുണ്ടോ ചേച്ചി? പിന്നെ വിളിക്കാതിരിക്കോ, അതെന്തൊരു ചോദ്യം. രാത്രിയിലാ കൂടുതലും വിളിക്കുന്നത്, പകലവൾക്ക് വലിയ തിരക്കാ. എന്താ ചോദിച്ചേ? അല്ല, അവളുടെ കാര്യത്തില് എനിക്കിപ്പോ നേരിയ ഭയമുണ്ട്. നല്ല ജോലിയാണെന്നും നല്ല ആൾക്കാരാണെന്നൊക്കെ പറഞ്ഞു, എന്നാലും ആ സ്ഥലം അത്ര സേഫ് അല്ല. അവിടെ ശരത്തുണ്ടോന്നൊരു സംശയം. നരനും അതേപ്പറ്റി പറഞ്ഞു. നരൻ മാത്രമല്ല, മറ്റു പലരും പറഞ്ഞല്ലോ. അതുകൊണ്ടാ രഹ്നയുടെ കാര്യത്തിൽ ഒരു പേടി. അത് അവനായിരിക്കില്ല നന്ദ. എങ്കിലും അവിടം വരെ ഒന്ന് പോണം. ഇപ്പോഴും അവൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ പലരും മരിച്ചേനെ. കൊല്ലാൻ ശ്രമിച്ചല്ലോ ആരോ നരനെ, എന്നിട്ടും അയാളെ രക്ഷപ്പെടുവായിരുന്നില്ലേ? ഞാൻ ഇന്ന് തന്നെ വിളിച്ച് വിവരം പറയും രഹ്നയോട്. അവൻ ജീവനോടെയൊന്നും കാണില്ല, എങ്കിലും അവളൊന്ന് സൂക്ഷിക്കട്ടെ. നരൻ ഗുണ്ടയായിരുന്നു എന്ന് ഗാന്ധാരിയമ്മ അറിഞ്ഞു. നരന്റെ ശാന്തി തീരത്തേക്കുള്ള പോക്കും അവര് വിലക്കി. അതിന്റെയൊക്കെ പിന്നിലും ആ ചതിയനാണോന്ന് നരന് സംശയമുണ്ട്. പിന്നെ ആ ബീരാനെ അവിടെ വെച്ച് നരൻ കണ്ടായിരുന്നല്ലോ. എല്ലാം കൂടി ഒത്തു നോക്കുമ്പോൾ ആകെ ഒരു സംശയം പോലെ. നാളെ അത് ക്ലിയർ ചെയ്യണം. ഇനിയും അവൻ ജീവനോടുണ്ടെങ്കിൽ അവനെയും ജയിക്കും, തകർക്കും അവൻ എല്ലാരെയും. മുന്നിൽ മരണമുണ്ടെന്ന് അറിയുന്നവന് എന്താ ചെയ്യാൻ കഴിയാത്തത്?
ചെയ്തു പോയ തെറ്റുകളെ കുറിച്ച് ഓർത്തൊക്കെ പശ്ചാത്തപിക്കുന്ന, അതിനൊക്കെ പ്രായശ്ചിത്തം ചെയ്ത് ജീവിക്കുന്ന ഒരാളാണ് നരൻ. ഇവിടെയും കോടീശ്വരിയായ ഗാന്ധാരിയമ്മയുടെ മകള് വന്ന് വീട് കഴിഞ്ഞു. അവൾക്ക് ഇനി എന്നെ വിട്ടൊരു കളിയില്ല. അതുപോലെ തന്നെ അവന് വേണ്ടി സംസാരിക്കാൻ ആരും ഈ പടി കടന്നു വരാൻ പാടില്ല. ഈ കാണുന്ന ആളെ ഈ പരിസരത്ത് എവിടെയെങ്കിലും വെച്ച് കണ്ടിട്ടുണ്ടോ?